കർത്താവ് തൻ ഗംഭീരതാളത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ദൈവനാമത്തിന്റെ മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും നമുക്ക് ഒന്നിച്ച് ദൈവമുഖത്തോട്ട് നോക്കുവാൻ കർത്താവിൻ്റെ മടങ്ങി വരവിനെ പറ്റി തുടർന്ന് ചിന്തിക്കുവാൻ ദൈവം തന്ന നല്ല ദിവസത്തിനായിട്ട് സ്തോത്രം. കഴിഞ്ഞ ആഴ്ചയിലെ എപ്പിസോഡ് അനേകർക്ക് അനുഗ്രഹമായി എന്ന് കേൾക്കുവാൻ ദൈവം സഹായിച്ചു. നിങ്ങൾക്കും അപ്രകാരം തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ നിർദ്ദേശങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളും ഞങ്ങളെ എഴുതി അറിയിച്ചാൽ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയിൽ തുടർമാനമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പുണ്ട്. അവർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവിൻ്റെ മടങ്ങി വരവിൻ്റെ ഈ വിഷയം നിങ്ങൾക്ക് പുസ്തകമായിട്ട് ലഭിക്കുവാൻ, ട്രാക്ട്സ് ആയിട്ട് ലഭിക്കുവാനൊക്കെ ദൈവം കൃപ ചെയ്ത് അതിനുള്ള ക്രമീകരണങ്ങൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പുസ്തകങ്ങൾ, ട്രാക്ട്സുകളൊക്കെ ഞങ്ങൾ സൗജന്യമായിട്ട് തരുവാൻ ക്രിസ്തുവിൽ ആഗ്രഹിക്കുന്നു. ഈ മിനിസ്ട്രിയെ ഓർത്തുനിന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒന്നിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്ന വിഷയം കർത്താവിൻ്റെ മടങ്ങി വരവിനെ കുറിച്ചായിരുന്നല്ലോ. കർത്താവിൻ്റെ മടങ്ങി വരവിന് മുന്നോടിയായിട്ട് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ തൻ്റെ ഐഹിക ജീവിതകാലത്ത് ദൈവവചനപ്രകാരം ജീവിച്ച് 33 തിരുവയസ്സിൽ പിതാവാം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം കാൽവറി കൊലമരത്തിൽ പാപികളായ മനുഷ്യൻ്റെ പാപത്തിൽ നിന്നവരെ നീതിമാനാക്കി സ്വർഗരാജ്യത്തിന് അവകാശിയാക്കേണ്ടതിന് തൻ്റെ രക്തം മറുപടിയായി കൊടുത്ത് ആ രക്തത്തിൽ ആശ്രയിച്ചു പാപത്തെ ഏറ്റുപറഞ്ഞു ഉപേക്ഷിക്കുന്ന ദൈവമക്കൾക്ക് സൗജന്യമായി രക്ഷ കൊടുക്കുന്ന രക്ഷയുടെ പൂർത്തീകരണം പൂർത്തീകരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേറ്റ് 40 ദിവസത്തോളം ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ വചനം, ദൈവിക പദ്ധതി തടിഷ്യന്മാരെയും മറ്റുള്ളവരെയും അറിയിച്ച് സ്വർഗാരോഹണം ഒലിവുമലയിൽ നിന്ന് ചെയ്യുമ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചു. ഒലിവുമലയിൽ സ്വർഗാരോഹണം ചെയ്ത് മേഘങ്ങൾക്ക് മറഞ്ഞപ്പോൾ അവിടെ ആകെ വിഷമിച്ചിരുന്ന ശിഷ്യന്മാരോടും കൂടി വന്ന ആളുകളോടും രണ്ട് ദൂതന്മാർ ഇറങ്ങി വന്ന് ഇപ്രകാരം അറിയിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 1:9-11 വാക്യങ്ങളായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചത്. ഒരു പ്രാവശ്യം കൂടി ഞാൻ ആ വാക്യങ്ങൾ വായിക്കാം. ഇത് പറഞ്ഞ ശേഷം അവർ കാണുക അവൻ ആരോഹണം ചെയ്തു. ഒരു മേഘം അവനെ മൂടിയിട്ട് അവൻ അവരുടെ കാഴ്ചയ്ക്ക് മറഞ്ഞു. അവൻ പോകുന്നേരം അവർ ആകാശത്തിലേക്ക് ഉറ്റുനോക്കുമ്പോൾ വെള്ള വസ്ത്രം ധരിച്ച രണ്ട് പുരുഷന്മാർ അവരുടെ അടുക്കൽ നിന്നു. ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ന് നിങ്ങളെ വിട്ട് സ്വർഗാരോഹണം ചെയ്ത ഈ യേശുവിനെ സ്വർഗത്തിലേക്ക് പോകുന്നവനായി നിങ്ങൾ കണ്ടതുപോലെ അവൻ വീണ്ടും വരും എന്ന് പറഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു ദൂതന്മാർക്ക് പ്രത്യേക കഴിവുകളുണ്ട്, പേരുകളുണ്ട്, സ്ഥാനങ്ങളുണ്ട്, അവരുടെ പ്രവൃത്തികളുടെ പ്രത്യേകത നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒന്നിച്ച് ചിന്തിച്ചു. തീർച്ചയായിട്ടും ചില ആളുകൾക്ക് സംശയം തോന്നും, ദൂതൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? തീർച്ചയായിട്ടും ദൂതനം പറഞ്ഞാൽ സംഭവിക്കും. നമ്മൾ ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു, ഈ ആഴ്ച യേശു ക്രിസ്തുവിൻ്റെ മനുഷ്യാവതാരത്തിൽ ദൂതൻ വന്ന് മറിയോടും യോസഫിനോടും പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നിച്ച് പഠിക്കാം. അങ്ങനെ സംഭവിക്കുമോ? എന്തുകൊണ്ട് കർത്താവിൻ്റെ മടങ്ങി വരവിനെ പറ്റി നമ്മൾ വളരെ ശക്തിയോട് ഈ കാലങ്ങളിൽ അനേകർ ദൈവവചനം ശുശ്രൂഷിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ വരവ് ഏറ്റവും കാലിക സംഭവങ്ങൾ വിലയിരുത്തുന്ന ദൈവമക്കൾക്ക് വളരെ ഉറപ്പോഴും കൃത്യതയോടും വിശുദ്ധ വേദപുസ്തകാടിസ്ഥാനത്തിൽ പറയുവാൻ സാധിക്കും. ലോകത്ത് നടക്കുന്ന ഓരോ സംഭവങ്ങളും വിളിച്ചോതുന്നത് യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു എന്നുള്ളത് അത്രേ. കർത്താവിൻ്റെ വരവ് മറ്റുള്ളവരെ അറിയിക്കുവാനാണ് ദൈവം നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ദൗത്യം. കർത്താവിൻ്റെ വരവിന് രണ്ട് രീതികളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. 1, മേഘപ്രത്യക്ഷത. 2, മഹത്വ പ്രത്യക്ഷത. മേഘപ്രത്യക്ഷതയിൽ ഭൂമിയിൽ ജീവിക്കുന്നവർക്ക്, ദൈവമക്കൾക്ക് മാത്രമേ യേശു ക്രിസ്തുവിനോട് ചേരുവാൻ പറ്റുകയുള്ളൂ. എന്നാൽ മഹത്വ പ്രത്യക്ഷതയിൽ പലർക്കും യേശുവിനെ മുഖാമുഖം കാണുവാനുള്ള
ആ ഒരു വലിയ അനുഗ്രഹം ദൈവത്തിൻ്റെ കൃപയിൽ ഉണ്ടായിരിക്കും. എന്നാൽ ദൈവവചനം വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, കർത്താവിൻ്റെ വചനപ്രകാരം നമ്മൾ ജീവിതത്തെ ക്രമീകരിക്കണം. ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതത്തെ ക്രമീകരിക്കുമ്പോൾ മറ്റുള്ള ജഡീക താല്പര്യങ്ങൾക്കോ ജഡീക ഇമ്പങ്ങൾക്കോ നമ്മൾ വശമ്മതരാകാതെ ദൈവവചനപ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തും. തൻ്റെ ശിഷ്യന്മാർ കൂടെ നടന്നു, പ്രത്യേകിച്ച് പത്രോസ് യേശുവിനോട് തൻ്റെ ഐഹിക ജീവിതകാലത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം ഇപ്രകാരമാണ്. മത്തായിയുടെ സുവിശേഷം 19:27-29 പത്രോസ് അവനോട്, ഞങ്ങൾ സർവ്വം വിട്ട് നിന്നെ അനുഗമിച്ചുവല്ലോ, ഞങ്ങൾക്ക് എന്ത് കിട്ടും എന്ന് ചോദിച്ചു. യേശു അവരോട് പറഞ്ഞത്, എന്നെ അനുഗമിച്ചിരിക്കുന്ന നിങ്ങൾ പുനർജീവിതത്തിൽ മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളും 12 സിംഹാസനത്തിൽ ഇരുന്ന് ഇസ്രയേൽ ഗോത്രം 12 ന്യായം വിധിക്കും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എൻ്റെ നാമനിമിത്തം വീടുകളെയോ സഹോദരന്മാരെയോ സഹോദരികളെയോ അപ്പനെയോ അമ്മയോ മക്കളെയോ നിലങ്ങളെയോ വിട്ട് കളഞ്ഞവന് എല്ലാം 100 ലഭിക്കും, അവൻ നിത്യജീവനായി അവകാശമാക്കും. പ്രിയ സഹോദര സഹോദരി, യേശു ക്രിസ്തുവിൻ്റെ നാമം ഹേതുവായി നിങ്ങൾ ഈ ലോക ജീവിതത്തിൽ അനുഭവിക്കുന്ന കഷ്ടതയ്ക്കും പ്രയാസത്തിനും പ്രതികൂലത്തിനും നിന്ദയ്ക്കും ഒറ്റപ്പെടുത്തലിനും, ഒരുപക്ഷെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന അനേകര് യേശു രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിച്ച് ദൈവവചനപ്രകാരം വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന പ്രകാരം ജീവിതത്തെ ക്രമപ്പെടുത്തി ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ സത്യത്തിലും ആത്മാവിലും ആരാധിച്ച് വിശുദ്ധിയോടെ ജീവിക്കുമ്പോൾ അനേകര് നിങ്ങളെ ഒറ്റപ്പെടുത്തുകയും നിങ്ങളെ തള്ളിക്കളയും, നിങ്ങളെപ്പറ്റി അപവാദങ്ങൾ പറയുമ്പോഴും സ്വർഗത്തിലെ ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതെല്ലാം 100 എൻ്റെ ദൈവം മടക്കി തരിക മാത്രമല്ല, കർത്താവിൻ്റെ മടങ്ങി വരവിൽ അവനോടൊപ്പം 1000 വാഴ്ചയിലും തുടർന്നുള്ള നിത്യകാലവും വാഴുവാൻ സ്വർഗത്തിലെ ദൈവം യേശു ക്രിസ്തുവിലൂടെ നമുക്ക് ഭവനം ഒരുക്കി കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ഭവനം ഒരുക്കിയതിനു ശേഷം യേശു ക്രിസ്തു രാജാതി രാജാവായിട്ട് വേഗം വരാൻ പോകുന്നു. നമുക്കറിയാം കർത്താവിൻ്റെ ഐഹിക ജീവിതകാലത്ത് സീമോന്റെ വീട്ടിൽ, ബദാന്യയിലെ സീമോന്റെ വീട്ടിൽ യേശു ക്രിസ്തു ഇരിക്കുമ്പോൾ ഒരു സ്ത്രീ, ഒരു പാപിയായ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്ന് ഒരു സ്വച്ഛജട മാംസി തൈലം ഒരു ഭരണി കൊണ്ടുവന്ന് കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചു. കർത്താവിൻ്റെ തലയിൽ ഒഴിച്ചത് കണ്ടപ്പോൾ നോക്കി നിന്ന ശിഷ്യന്മാരും മറ്റുള്ളവരും പറഞ്ഞൊരു കാര്യം, ഇത് 300 വിറ്റ് പാപങ്ങളെ സഹായിക്കാമായിരുന്നല്ലോ, ആവശ്യങ്ങൾക്കൊക്കെ ഉപകരിക്കാമായിരുന്നല്ലോ. ഇന്ന് ഈ പകൽക്കാലം ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചോദിക്കും, എന്തിനാണ് ഇങ്ങനെ വേം ചെയ്ത് ഇങ്ങനെ പണം മുടക്കി ഈ ഒരു വചനം TVയിലൂടെ പ്രഘോഷിക്കുന്നത് എന്ന് നിങ്ങൾക്ക് പലർക്കും സംശയം തോന്നാം. എന്നാൽ കർത്താവിൻ്റെ വചനം വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു, ദൈവത്തിൻ്റെ വചനം മറ്റുള്ളവരോട് അറിയിക്കുക എന്നുള്ള നമുക്കറിയാം. മത്തായിയുടെ സുവിശേഷം 28 പഠിക്കുമ്പോഴും ദൈവത്തിൻ്റെ അന്ത്യ നിയോഗം ഇപ്രകാരമായിരുന്നു, ലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല ജാതികളോടും ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുക, അറിയിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, ദൈവവചനപ്രകാരം ഉറപ്പിച്ച് സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന ഒരു സമൂഹം, ഒരു കൂട്ടത്തെ എഴുന്നേൽപ്പിക്കുക. കർത്താവിൻ്റെ വരവിൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട്, കർത്താവിൻ്റെ വരവിൽ തേജസ്കരിക്കപ്പെട്ട് യേശു ക്രിസ്തുവിനോട് ചേരുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും സാധ്യമാകേണ്ടതിന് ഒരുക്കപ്പെട്ട ഒരു തലമുറകളെ വാർത്തെടുക്കുവാൻ ക്രിസ്തുവിൽ ആശ്രയിച്ചാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഈ കർത്താവിൻ്റെ തലയിൽ ഈ സ്വച്ഛജട മാംസി തൈലം ആ സഹോദരി ഒഴിച്ചപ്പോൾ അനേകർ പറഞ്ഞു, ഈ വെറും ചെലവ് എന്തിന്, ഇത് വെട്ടി ദരിദ്രർക്ക് കൊടുക്കാമായിരുന്നല്ലോ. കർത്താവ് പറഞ്ഞ വാക്യം ഇപ്രകാരമാണ്, മർക്കോസിന്റെ സുവിശേഷം 14 8 വാക്യത്തിന്റെ അവസാന ഭാഗത്ത് ഇപ്രകാരം പറയുന്നു, അവൾ തന്നാൽ ആവത് ചെയ്തു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, നിങ്ങളുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് നന്മകൾ തന്നിട്ട് അനുഗ്രഹങ്ങൾ തന്നിട്ട് ജീവിതത്തിലെ എല്ലാ അനുഗ്രഹങ്ങളും കർത്താവ് നിങ്ങൾക്ക് വാരിക്കോരി തന്നു. ഒരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കഴിക്കുവാൻ ആഹാരമുണ്ട്, ഇഷ്ടം പോലെ പണമുണ്ട്, എല്ലാ സൗകര്യങ്ങളുമുണ്ട്. പ്രാർത്ഥിക്കേണ്ട ഒരു ആവശ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലായിരിക്കാം. എന്നാലും ഞാൻ പറയട്ടെ, കർത്താവ് അവനവൻ്റെ പ്രവൃത്തി അനുസരിച്ച് പ്രതിഫലം വീതിക്കുന്ന ആ സമയത്ത് താങ്കൾ ചെയ്ത ഏത് പ്രവൃത്തിക്ക് കർത്താവ് പ്രതിഫലം തരണം. എന്റെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആരോഗ്യം, നിങ്ങളുടെ സമ്പത്ത്, നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സമയങ്ങൾ കർത്താവിന് വേണ്ടി കൊടുക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ തലമുറകൾക്കും
അനുഗ്രഹമാകുക മാത്രമല്ല, കർത്താവിൻ്റെ വരവെങ്കിൽ അവനോട് ചേർന്ന് കർത്താവിനോട് കൂടെ നിത്യകാലം വാഴുവാൻ ദൈവത്തിൻ്റെ കൃപയാൽ സാധിക്കും. ഹല്ലേലൂയ. അതാണ് കർത്താവ് നമ്മളെ കുറിച്ച് ആഗ്രഹിച്ചത്. കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നമുക്കൊരു കാര്യം തീരുമാനിക്കാം. കർത്താവിനോട് പറയാൻ പറ്റുമോ, ഈ ലോക ജീവിതത്തിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ ദൈവവചനാടിസ്ഥാനത്തിൽ ജീവിതത്തെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദാവീദിനെ പോലെ വിളിച്ചു പറയാൻ സാധിക്കുമോ, നീ എൻ്റെ സങ്കേതവും ജീവനുള്ള ദേശത്തെ എൻ്റെ ഓഹരിയുമാകുന്നു. നീ എൻ്റെ സങ്കേതം, ഏത് പ്രയാസത്തിലും ഏത് പ്രതികൂലത്തിലും ഏത് അവസ്ഥകളിലും, സന്തോഷത്തിലും ദുഃഖത്തിലും, ദുഃഖത്തിൻ്റെ വേളകളും സന്താപത്തിൻ്റെ വേളകളും ഓടി അണയുവാൻ പറ്റുന്ന ഒരു സങ്കേത പാറയായിട്ട് യേശു ക്രിസ്തുവിനെ നാം കണ്ടിട്ടുണ്ടോ? നമ്മുടെ ജീവിതത്തെ നമ്മൾ അങ്ങനെ ക്രമീകരിച്ചിട്ടുണ്ടോ? അതാ നമ്മുടെ ജീവിതമെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതം ക്രിസ്തുവിൽ അനുഗ്രഹമായി. നമുക്ക് വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൂതൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമോ? യേശു ക്രിസ്തു ഈ ലോകത്തിൽ ഐഹ്യ ജീവിത കാലത്തിന് ശേഷം മരിച്ചു ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ദൂതൻ പറഞ്ഞു അവൻ പോയതുപോലെ മടങ്ങി വരും. നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്കത് ഈ വചനാടിസ്ഥാനത്ത് നിന്ന് ചിന്തിക്കാം. യേശുവിൻ്റെ മനുഷ്യാവതാരത്തെങ്കിൽ ദൂതൻ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്ന് മറിയയോട് ഇപ്രകാരം പറഞ്ഞു. വിശുദ്ധ വേദപുസ്തകം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ അവിടെ 6 കൂട്ടം ദൂതുകൾ വന്ന് മറിയയോട് പറഞ്ഞതായിട്ട് നമുക്ക് വായിക്കാൻ സാധിക്കും. ഈ 6 കൂട്ടം ദൂതുകൾ തുടർന്ന് ഈ ദൂതൻ യോസഫിന്റെ അടുക്കൽ ചെന്നു. യോസഫിന്റെ അടുക്കൽ ചെന്ന് 4 ദൂത് അറിയിച്ചു. ഈ 6 ദൂതിലും ഉൾപ്പെടാത്ത ഒരു ദൂത് യോസഫിനെ അറിയിച്ചു. അങ്ങനെ മൊത്തം ദൂതൻ 7 ദൂതുകൾ യേശുവിനെ പറ്റി അറിയിച്ചത് എത്ര എണ്ണം നിറവേറി, അതിൽ എത്ര എണ്ണം നിറവേറാനുണ്ട്, നിറവേറിയത് എപ്പോഴാണ് എന്ന് നമുക്ക് വിശുദ്ധ വേദപുസ്തകം അടിസ്ഥാനമാക്കി നമുക്കൊന്ന് പരിശോധിക്കാം. കർത്താവിൻ്റെ മനുഷ്യാവതാരത്തെങ്കിൽ ദൂതൻ ഗബ്രിയേൽ ദൂതൻ വന്ന് മറിയയോട് ഇപ്രകാരം പറഞ്ഞു. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 30 മുതൽ 33 വരെയുള്ള വാക്യം. ദൂതൻ അവളോട്, മറിയെ ഭയപ്പെടേണ്ട, നിനക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. 1-ാമത്തെ ദൂത്, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. 2, അവന് യേശു എന്ന് പേർ വിളിക്കണം. 3, അവൻ വലിയവനാകും. 4, അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. 5, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിൻ്റെ സിംഹാസനം അവന് കൊടുക്കും. അവൻ യാക്കോബ് ഗ്രഹത്തിന് രാജാവായിരിക്കും. അവൻ്റെ രാജ്യത്തിന് അവസാനം വരികയില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ 37-ാം വാക്യത്തിലോട്ട് വായിക്കുമ്പോൾ അവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ കാലങ്ങളായിട്ട് പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ മറുപടി ലഭിക്കാതെ നിങ്ങളുടെ ജോലി സംബന്ധമായിട്ട്, കുടുംബ സംബന്ധമായിട്ട്, ബിസിനസ് സംബന്ധമായിട്ട്, കുഞ്ഞുങ്ങളുടെ ഭാവിയിൽ നിങ്ങൾക്കൊരു മറുപടി ലഭിക്കാതെ ഇരിക്കുന്നുണ്ടെങ്കിൽ അതിവേഗം ഓടുന്ന ദൈവത്തിൻ്റെ വചനം ഇന്ന് പകൽക്കാലം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതം ചെയ്യും. കാരണം നിങ്ങൾ വിശ്വസിക്കുക, ദൈവത്തിന് ഒന്നും അസാധ്യം അല്ലല്ലോ. കർത്താവിനൊന്നും അസാധ്യമല്ല. പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥനയിൽ മടുത്തു പോകരുത്. നിങ്ങൾ തുടർച്ചയായിട്ട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്ന കൃപയ്ക്കായിട്ട് കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്ന് മറിയോട് പറഞ്ഞ ഈ 6 ദൂതുകൾ, തുടർന്ന് ഇതേ ദൂതൻ തന്നെ ജോസഫിൻ്റെ അടുക്കിലോട്ട് പോയി. അവിടെ പ്രിയ ദാവീദിൻ്റെ വംശജനായ യോസഫിന്റെ നിയുക്ത വധുവാണ് മറിയ. മറിയ വിവാഹം കഴിക്കുവാൻ വേണ്ടി നിശ്ചയിച്ചിരിക്കുന്ന വരനാണ് യോസഫ്. യോസഫിന്റെ അടുക്കൽ ഈ ദൂതൻ വന്നിട്ട് ഇപ്രകാരം ഒരു ദൂത് അറിയിക്കുന്നു. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതൽ 23 വരെ. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഈവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസഫിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. അവളുടെ ഭർത്താവായ യോസഫ് നീതിമാനാകൊണ്ടും അവൾക്ക് ലോകാപവാദം വരുത്തുവാൻ അവന് മനസ്സില്ലായകൊണ്ടും അവളെ ഗൂഢമായി ഉപേക്ഷിപ്പാൻ ഭാവിച്ചു. ഇങ്ങനെ നിലച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ അവൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷനായി. ദാവീദിൻ്റെ മകനായ യോസഫെ, നിന്റെ ഭാര്യയായ മറിയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട. തുടർന്ന് ദൂത് അറിയിക്കാൻ തുടങ്ങി. ആ 1-ാമത്തെ ദൂത്, അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാൽ ആകുന്നു. 2, അവൾ ഒരു മകനെ പ്രസവിക്കും. 3, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിപ്പാൻ ഇരിക്കൊണ്ട് നീ അവനെ യേശു എന്ന് പേരിടണം. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മുടെ കൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്ത് നിവൃത്തിയാകുവാൻ ഇതൊക്കെയും സംഭവിച്ചു. ഹല്ലേലൂയ.
ഹല്ലേലൂയ്യ നമ്മൾ യെശയ്യാവിൻ്റെ പുസ്തകം പഠിക്കുമ്പോൾ ഏതാണ്ട് കർത്താവിൻ്റെ ജനത്തിന് 742 വർഷങ്ങൾക്ക് മുമ്പ് യെശയ്യാവിലൂടെ ദൈവിക ദൂത് വെളിപ്പെടുത്തിയത് ഈ മറിയയ്ക്ക് അറിയാമായിരുന്നു. ആ കാലഘട്ടങ്ങളിൽ യഹൂദ മതാനുസാരികളായിട്ടുള്ള ഓരോ യൗവനക്കാരായ സ്ത്രീകളും പ്രാർത്ഥിക്കുമായിരുന്നു, കർത്താവേ അങ്ങ് വന്ന് എന്നിലൊന്ന് ഉദയം ചെയ്യണമേ, അങ്ങ് എന്നിലൊന്ന് വസിക്കണമേ, എന്നിൽ വന്ന് ജന്മമെടുക്കണമേ. തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവ്, കർത്താവ് മനുഷ്യാവതാരം എടുക്കുന്നത് തീർച്ചയായിട്ടും ഒരു കന്യകയിലായിരിക്കുമെന്ന് ഏതാണ്ട് കർത്താവിൻ്റെ ന്യായപ്രമാണം പഠിക്കുന്ന, വിശുദ്ധ വേദപുസ്തകം പഠിക്കുന്ന അനേകർക്ക് അറിയുവാൻ സാധിക്കും. അപ്പോൾ യെശയ്യാവിൻ്റെ പുസ്തകം നമ്മൾ നോക്കിയാൽ 7:14 വാക്യത്തിൽ ഈ സത്യം വെളിപ്പെടുത്തിയിട്ടുണ്ടോ? അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്കൊരു അടയാളം തരും, കന്യ ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവനെ ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. ഇവിടെ 4 കാര്യങ്ങൾ വന്നിട്ട് യോസഫിനെ ദൂതൻ അറിയിച്ചു. 1, അവളിൽ ഉൽപാദിതമായത് പരിശുദ്ധാത്മാവിലാകുന്നു. 2, അവളൊരു മകനെ പ്രസവിക്കും. 3, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും. 4, അവൻ യേശു എന്ന് പേരിടണം. ഈ 4 3 ദൂതുകൾ മറിയെ അറിയിച്ച 6 ഉൾപ്പെട്ടതാണ്. എന്നാൽ 3-ാമത്തെ ദൂത് അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് വിടുവിക്കും, ഈ ദൂത് മാത്രം മറിയെ അറിയിച്ചില്ല. എന്തുകൊണ്ട്? നമുക്കറിയാം ദൈവം ഒരു കലക്കത്തിൻ്റെ ദൈവമല്ല. എവിടെ സമാധാനം നഷ്ടപ്പെട്ടോ, എവിടെ സന്തോഷം നഷ്ടപ്പെട്ടോ, എവിടെ അന്ധകാരം വ്യാപരിക്കുന്നു, അവിടെയൊക്കെയും സമാധാനവും സന്തോഷവും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്ന ദൈവമത്ര യേശു ക്രിസ്തു. ഇതേ ദൈവത്തിൻ്റെ വചനം കലക്കത്തിൻ്റെ വചനമല്ല, സമാധാനത്തിൻ്റെ വചനമാ, വെളിച്ചത്തിൻ്റെ വചനമാ. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന, സമാധാനമില്ലാത്ത ജീവിതമേ, വെളിച്ചമില്ലാതെ ഇരുളിൽ തപ്പിത്തടയുന്ന ജീവിതമേ, നീ വെളിച്ചം അന്വേഷിച്ച് പോകണ്ട. ആയിരിക്കുന്ന ഇടങ്ങളിൽ കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവേ എന്റെ പാപത്തെ ഞാൻ ഉപേക്ഷിക്കുന്നു, യേശുവിനെ എന്റെ രക്ഷകനും കർത്താവുമായിട്ട് ഞാൻ സ്വീകരിക്കുന്നു, അവിടുത്തെ വെളിച്ചം എന്നിലേക്ക് വരണമേ എന്ന് പറഞ്ഞാൽ പാപത്തിന്റെ പാറയിൽ തട്ടി ഈ ലോകത്ത് വീണ് കച്ചത അനുഭവിക്കുവാൻ എന്റെ ദൈവം അനുവദിക്കത്തില്ല. വെളിച്ചമായവൻ കൂടെ ഇരുന്ന് നിങ്ങളെ അനുഗ്രഹത്തിലേക്ക് വഴി നടത്തും. നമുക്ക് നോക്കാം ഈ ദൂതൻ പറഞ്ഞ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ദൂതൻ പറഞ്ഞ ഈ ദൂതുകൾ നിറവേറിയോ? എന്തുകൊണ്ട് ഈ 3-ാമത്തെ ദൂത് മറിയെ അറിയിച്ചില്ല? യൗവനയുക്തിയായ ഒരു സഹോദരി, ഒരു സ്ത്രീ, താൻ നൊന്ത് പ്രസവിക്കുന്ന തൻ്റെ കുഞ്ഞ് കാൽവറി കൊലമരത്തിൽ യാഗമാകുമെന്ന് പറഞ്ഞാൽ അവക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ദൂതൻ ആ ദൂത് അവളെ അറിയിക്കാതിരുന്നത്. നമുക്ക് നോക്കാം ഈ 7 1, നീ ഗർഭം ധരിച്ച ഒരു മകനെ പ്രസവിക്കും. 2, അവൻ യേശു എന്ന് പേർ വിളിക്കണം. 3, അവൻ വലിയവനാകും. 4, അത്യുണ്ണതൻ്റെ പുത്രൻ നാം വിളിക്കപ്പെടും. 5, കർത്താവായ ദൈവം അവൻ്റെ പിതാവായ ദാവീദിന്റെ സിംഹാസനം അവന് കൊടുക്കും, അവൻ യാക്കോബ് ഗൃഹത്തിന് എന്നേക്കും രാജാവായിരിക്കും. 6, അവന്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല. ജോസഫിനോട് പറഞ്ഞ ദൂത്, 7-ാമത്തെ ദൂത്, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും വിടുവിക്കും. ഈ 7 എത്ര ദൂത് നിറവേറി? നമുക്ക് നോക്കാം. പ്രിയ സഹോദരങ്ങളെ, കന്യക ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും. അങ്ങനെ വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ, ലോക സംഭവങ്ങൾ പഠിക്കുമ്പോൾ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചോ? നമുക്ക് നോക്കാം. കന്യക ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചുവെന്ന് വിശുദ്ധ വേദപുസ്തകം വളരെ വ്യക്തമായിട്ട് കൃത്യതയോടെ തെളിയിച്ചു കഴിഞ്ഞു. അന്നത്തെ ലോകത്തിലുണ്ടായിരുന്ന യഹൂദന്മാര്, ആ രാജ്യത്തുള്ളവര്, ആ ദേശക്കാര്, ആ ഭവനക്കാര് ഒന്നടങ്കം സമ്മതിച്ച ഒരു കാര്യമാണ്. മാത്രമല്ല, കാലത്തിന്റെ ചുവരെഴുത്തുകളെ 2 തിരിച്ച് AD BC കർത്താവിന് മുൻപെന്നും കർത്താവിന് ശേഷമെന്നും ലോക മുഴുവനും, ലോകത്തിലെ മുഴുവനും കാലഗതികളെ തിരിച്ചുകൊണ്ട് കരുണാമയനായ കർത്താവ്, നമ്മുടെ രക്ഷകനായ യേശു ഈ ഭൂമിയിലേക്ക് വന്നു പറഞ്ഞത് ഒരു കന്യകയിലെ കൂടെ ജനനമെടുത്താണ്, പരിശുദ്ധാത്മാവിൽ ജനനമെടുത്താണ് വന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. മത്തായിയുടെ സുവിശേഷം 1:18 വാക്യത്തിൽ വ്യക്തമായിട്ട് എഴുതിയേക്കുന്നു, എന്നാൽ യേശു ക്രിസ്തുവിന്റെ ജനനം ഇവണ്ണമായിരുന്നു. അവന്റെ അമ്മയായ മറിയ യോസേപ്പിന് വിവാഹം നിശ്ചയിക്കപ്പെട്ട ശേഷം അവർ കൂടി വരും മുമ്പേ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി എന്ന് കണ്ടു. പരിശുദ്ധാത്മാവിനാൽ യേശു ജടാവതാരമെടുത്ത് ആ ലോക മനുഷ്യരുടെ, ആദാമിയ പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന മാനവകുലത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് മനുഷ്യാവതാരമെടുത്ത് ഒരു കന്യകയിൽ മനുഷ്യനായിട്ട് ജാതനായി. ആദ്യത്തെ ദൂത് നിറവേറി. തുടർന്ന് ഉള്ള ദൂതുകൾ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 3:16-20 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നുണ്ട്
ഈ വാക്യങ്ങൾ മനുഷ്യലേക്ക് പകരപ്പെട്ട ശാപത്തിന്റെ വിവരണം കാണാം. പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായ മറിയ പ്രസവിച്ചത് പുരുഷ സന്തതി അല്ല, സ്ത്രീയുടെ സന്തതിയാണ്. എന്നാൽ മാത്രമേ ദൈവവചന പ്രകാരം പാപത്തിന്റെ ശമ്പളമായ മരണത്തിന് പരിഹാരം വരുത്തുവാൻ സാധിക്കൂ. ഉൽപ്പത്തി പുസ്തകം 3:15 ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവൻ സന്ധിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാകും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. യേശു ക്രിസ്തുവിലൂടെ ലഭ്യമായ ഈ നിത്യരക്ഷ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ക്രൂശിൽ തകർക്കപ്പെട്ട പിശാചിന്റെ തലയെ തകർത്ത് കന്യകയിൽ ജാതനായ യേശു ക്രിസ്തുവിലൂടെ ആ ദൗത്യം പൂർത്തീകരിച്ചു. ആ ദൂത് നിറവേറി കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിച്ചു. രണ്ടാമത്തെ ദൂത് ഇപ്രകാരമാണ്, അവന് യേശു എന്ന് പേരിടണം. അവന് യേശു എന്ന് പേരിട്ടോ? നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് അതും കൂടെ ഒന്ന് നോക്കാം. കർത്താവിന് യേശു എന്ന് പേരിട്ടോ? എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി, വിശുദ്ധ വേദപുസ്തകത്തിൽ എഴുതിയേക്കുന്ന വള്ളി പുള്ളി വ്യത്യാസമില്ലാതെ സത്യമായ ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശാസമായ വിശുദ്ധ വേദപുസ്തകം, അത് വായിച്ച് കേൾക്കുന്നവനും കേൾപ്പിക്കുന്നവനും അനുസരിക്കുന്നവനും ഒരുപോലെ അനുഗ്രഹിക്കപ്പെടുമെങ്കിൽ, എന്ത് പകൽക്കാലം വിശുദ്ധ വേദപുസ്തക പ്രകാരം തങ്ങളുടെ ജീവിതത്തെ ക്രമപ്പെടുത്താമെങ്കിൽ, ദൈവത്തിന് സമയമാകുമ്പോൾ യേശു ക്രിസ്തുവിനെ ഭൂമിയിലേക്ക് മനുഷ്യാവതരമെടുത്ത് സ്വർഗത്തിലേക്ക് കരേറിപ്പോയ യേശു ക്രിസ്തുവിനെ വാനമേഘങ്ങളിലേക്ക് അയക്കുമ്പോൾ നമ്മളും ഒന്നിച്ച് കർത്താവിന് കൂടെ എടുക്കപ്പെടും. അത് ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. കേട്ട വചനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഒന്നിച്ച് തുറന്ന് പ്രാർത്ഥിക്കാം. ദൈവത്തിന്റെ അത്ഭുതകരം ഇവിടെ വെളിപ്പെട്ടു വരുന്ന കൃപയ്ക്കായിട്ട് നന്ദി പറയുന്നു. മഹത്വം കർത്താവിന്. അടുത്ത ആഴ്ച നമ്മൾ ഒന്നിച്ച് ഈ വിഷയം തുടർമാനമായിട്ട് ഇതേ ചാനൽ ഇതേ സമയത്ത് നമ്മൾ ഒന്നിച്ച് കർത്താവിന് വരവ് താമസമെങ്കിൽ ഒന്നിച്ച് പഠിക്കും. അതിനുവേണ്ടി നിങ്ങൾ ഒന്നിച്ചു കൂടുക മാത്രമല്ല, അനേകരോട് ഈ മെസ്സേജ് പറയുകയും നിങ്ങൾ പഠിച്ച് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥിച്ചാട്ട്. വലിയവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ വീണ്ടും അത്രപ്പാത്തിലേക്ക് അടുത്തു വരുന്നു. കർത്താവേ, ഞങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. പിതാവേ, ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഈ മക്കളെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. കർത്താവിന്റെ വരവിലേക്ക് ഒരുക്കപ്പെട്ടവരായിട്ട് ദൈവനാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി ഈ തലമുറയിൽ കർത്താവേ അനേക ശക്തന്മാർ, അനേക ശക്തിപതികൾ എഴുന്നേറ്റ് ദൈവരാജ്യത്തിന്റെ വിസ്തൃതി വേണ്ടി അധ്വാനിക്കുന്ന, അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷ അഹോരാത്രം ചെയ്യുവാൻ ഈ മക്കളെ ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തലമുറകളെ അനുഗ്രഹിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ തലമുറകൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കപ്പെട്ട് കർത്താവ്, നീതിമാന്റെ സന്തതി അപ്പത്തിനിറക്കത്തില്ല. ഇത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കർത്താവേ അനേക കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളെ പറ്റി ഭാരപ്പെടുന്നുണ്ട്. ഇപ്പോൾ തന്നെ കർത്താവിന്റെ കരം ആ കുഞ്ഞുങ്ങളുടെ മേൽ വെച്ച് അവരെ ആശ്വസിപ്പിക്കണമേ, വിടുവിക്കണമേ. ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ മേശയ്ക്ക് ചുറ്റും അനുഗ്രഹിക്കപ്പെട്ട ഒലുവികളെ പോലെ ഇരിക്കുന്നു. ദൈവത്തിന്റെ വാഗ്ദത്ത വചനമായതുകൊണ്ട് ഇപ്പോൾ തന്നെ അതേ വചനം ഞങ്ങൾ അയക്കുന്നു. അവർ ആത്മീകമായി അനുഗ്രഹിക്കപ്പെട്ട്, ഭൗതികമായി അനുഗ്രഹിക്കപ്പെട്ട്, വിദ്യാഭ്യാസപരമായി അനുഗ്രഹിക്കപ്പെട്ട്, ജോലി ലഭിക്കാതെ ഭാരപ്പെടുന്ന മക്കളുണ്ട് കർത്താവ്, അവർക്കൊരു നല്ല ജോലി വരും ദിനങ്ങളിൽ കർത്താവ് ഒരുക്കി കൊടുക്കുന്ന കൃപയ്ക്കായി നന്ദി പറയുന്നു. ശരീരത്തിലെ രോഗത്താൽ ഭാരപ്പെടുന്നവര്, നിരാശയിൽ ഇരിക്കുന്നവര്, കർത്താവ് വിസ സംബന്ധമായ ഭാരത്തിൽ ഇരിക്കുന്നവര്, അതുപോലെ കർത്താവ് എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ ഭാരപ്പെട്ടുകൊണ്ടിരിക്കുന്ന ജീവിതങ്ങളുടെ മേൽ ഇപ്പോൾ കർത്താവിന്റെ വിടിവിക്കുന്ന കരം, സൗഖ്യമാക്കുന്ന കരം, അത്ഭുതകരം ഇറങ്ങി വന്ന് പ്രവർത്തിച്ചിരിക്കുന്നതിനായി നന്ദി പറയുന്നു. മഹത്വം മുഴുവൻ കർത്താവേ അവിടുത്തേക്ക്. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് മറുപടി അയച്ച് ഓരോ വ്യക്തികളിലും അത്ഭുതം ചെയ്തതിനായിട്ട് നന്ദി. സകല മഹത്വവും അവിടുത്തേക്ക്, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇനി നമ്മൾ അടുത്ത എപ്പിസോഡിൽ ഒന്നിച്ച് കാണും വരെയും അവന്റെ ചിറകിന്റെ മറവിൽ നമ്മളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. നിങ്ങൾ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പറന്നിടാൻ നേരമായി ഇഹലോകം വിട്ടു നാം പറന്നിടാൻ നേരമായി പറന്നിടാൻ നേരമായി ഇഹലോകം വിട്ടു നാം പറന്നിടാൻ നേരമായി ചേർന്നിടാൻ കാലമായി സ്വലോകത്തിശുവോടു ചേർന്നിടാൻ കാലമായി സ്വലോകത്തിശുവോടു ചേർന്നിടാൻ കാലമായി.